അധ്യായം 4 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാനലനാഥ ഇവിടെ കയറി വരിക മേലാൽ. സഭ എടുക്കപ്പെട്ട 30 കാര്യം ഇവിടെ സംഭവിക്കും. എല്ലാം പറയാൻ സമയമില്ല. പാസ്വേഡ് ഒരു നോട്ടീസ് വെച്ചു. സമകാലിക സംഭവങ്ങൾ. അങ്ങനെയെങ്കിൽ ഒന്നാമതൊരു സംഭവം നടക്കാൻ പോകുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ യു എ ഇയിലേക്ക് പോകുന്നു. നോക്കിക്കോണേ, വചനത്തിലേക്ക് ദാ കിടക്കുന്നു. യോഗം കഴിഞ്ഞ സംശയമുണ്ട്, പോരണം. ഉമ്മൻ പാസ്റ്റർ പിടിക്കല്ലേ, എന്നെ തന്നെ പിടിച്ചോണം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഉണ്ടായിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. കൂടെ ഇരിക്കുന്നു മാതാ അമൃതാനന്ദമയി. വൺ വേൾഡ് റിലീജിയൻ, ആർക്കും ശ്രദ്ധിക്കാം. മുഴുവൻ ഇന്റർനെറ്റിനകത്തെ നോട്ട്, കമ്പ്യൂട്ടറിനകത്തെ. രണ്ട്, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കൂടെ ഇരിക്കുന്നു സ്വാമി പ്രകാശാനന്ദ സ്വാമി, ശിവഗിരി മഠാധിപതി. വരാൻ പോകുന്ന വൺ വേൾഡ് റിലീജിയൻ തീർന്നില്ല. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ തുർക്കിയിലെ ഏറ്റവും വലിയ ഇമാം, ഗ്രാൻഡ് മുഫ്തി മസ്ജിദിലെ ഇമാം. തീർന്നില്ല, മതങ്ങൾ ഒരുമിക്കാൻ പോകുന്നു. അതുകൊണ്ട് ദാണ്ടേ, ഇത് കേരള യൂണിവേഴ്സിറ്റിയാം ഒരു സെമിനാറിൽ പുറത്തുവിട്ട് മത ഏകീകരണത്തിനായി ലോകത്തിലെ മത നേതാക്കൾ ഒരുമിക്കുന്നു. മുഴുവൻ തെളിവ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയി ഇതായിരിക്കുന്നു സ്വാമി പ്രകാശാനന്ദ. ഇവിടുത്തെ തൂമ്പുഴി പിതാവ്, പഴയാറ്റിൽ പിതാവ്, അറക്ക പിതാവ് എല്ലാം ഉണ്ടാവും ഒരു കൂടാരത്തിനുള്ളിൽ. എവിടെ? അന്ത്യകാല തൊൺവേൾഡ് റിലീജിയൻ. ഇന്ന് പത്രത്തിനകത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, യു എ ഇ. ദാറ്റ് മീൻസ് വൺ വേൾഡ് റിലീജിയൻ തീരാൻ പോകുന്നു. എവിടെ? ബൈബിളിനകത്ത് വൺ വേൾഡ് റിലീജിയൻ വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13 അധ്യായം 7 തിരുവചനം അന്ത്യകാലത്ത് നടക്കാൻ പോകുന്നു. റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 7 വായിച്ചിട്ട് കുഞ്ഞെ, വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവർ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം, സകല ഗോത്രത്തിന്മേലും, സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ഭാഷമേലും, ജാതിമേലും, ജാതിമേലും അധികാരവും ലഭിച്ചു. ആ കണ്ടോ എത്ര തലമുണ്ടെന്നറിയോ ഞാൻ ഇത് വായിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഞാൻ മാത്രമല്ല ഇനി സുവിശേഷം പറയേണ്ടത്, 10 പേരോട് നിങ്ങളും വചനം പറയണം. അതുകൊണ്ട് എത്ര ക്ലിയർ ആയിട്ട് ഞാൻ വായിച്ചിരുന്നു, കാണാതെ പറഞ്ഞാലും ശരി. അങ്ങനെയെങ്കിൽ ജാതിമേൽ, ഭാഷമേൽ, വംശത്തിന്മേൽ, സകലത്തിലും അധികാരം. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുന്നു. 2009 കർത്താവിന്റെ വരവിന്റെ നിർണായക വർഷം, ഭൂമിക്കടിയിൽ അറ കണ്ടെത്തിയത് 2009. 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ ഇവിടെ വരുന്നത് 2009. 2009 ബൈബിളും അന്ത്യകാലവും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു കാര്യം പറയാം, ഭരണകൂടങ്ങൾ തകർന്നു തുടങ്ങി. പാട്ട് വല്ലതും ഉണ്ടോ? പണ്ട് കുമ്പനാട്ടൊക്കെ പോയാൽ പാടുമായിരുന്നു, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇത് വല്ലതും ഉണ്ടോ? അച്ചായപ്പം സ്വത്രം പോയില്ലേ? അവിടെ അച്ചായമാർ വല്ലതും ഉണ്ടായിരിക്കണം, സ്റ്റേജിന് അവരെല്ലാം താഴെ ഇറക്കിയാണ് സ്വത്രം. കണ്ടോ? എന്നാ പാട്ടില്ല, ഭരണകൂടങ്ങൾ തകരുന്നു. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം, സുന്ദരമായ ഒരു പട്ടണത്തിൽ നിന്നാ ഭരണകൂടം തുടങ്ങിയത്. ആഫ്രിക്കയുടെ വടക്കേറ്റത്ത്, ആഫ്രിക്കയുടെ വടക്കേറ്റത്തുനിന്ന് ഇസ്ലാമിക ഭരണകൂടത്തെ ആദ്യം തള്ളിക്കളഞ്ഞു. ആഫ്രിക്കയുടെ വടക്കേറ്റം തീർന്നില്ല, അവിടെ നിന്നോട്ട് തുടങ്ങി. ലിബിയ, കേണൽ ഗദ്ദാഫി പോയില്ലേ? കേണൽ ഗദ്ദാഫി എവിടാക്കി? പൈപ്പിനകത്തിട്ട് വെടിവെച്ചു കൊന്നു. തീർന്നില്ല, അതിനും അപ്പുറത്ത് സിറിയ കത്തുന്നു, ബാഷർ എന്ന് കരയുന്നു. അതിനും അപ്പുറത്ത് ഈജിപ്തിലെ ഹോസ്നി മുബാറക് ഇന്ന് ജയിലിനകത്ത് കിടക്കുന്നു. അതിനുശേഷം ജോർദാനിലെ രാജാവ് കിടക്കുന്ന ടുണീഷ്യ എന്ന് തുടങ്ങിയ പേരാ പത്രക്കാർ വിളിച്ച അറബ് വസന്തം. ഇത് അറബ് വസന്തമല്ല, ഭരണകൂടം തകരുകയോ. ടുണീഷ്യ തുടങ്ങി, ലിബിയായി കയറി, ഈജിപ്തി കയറി, ജോർദാനി കയറി, യമനി കയറി, മലയാളി നേഴ്സ് കരഞ്ഞു, സുഡാനി കയറി, സൗദി അറേബ്യയിൽ പള്ളിയിൽ സ്ഫോടനം, ഭരണകൂടം. കുവൈറ്റിൽ നിന്ന് എഴുതി വെച്ചൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം. We don't want ഷേക്ക് സബാ ഫാമിലി, ഷേക്കിനെ വേണ്ട. കുവൈറ്റ് ബഹറിനിൽ ഇന്ന് വ്യാഴവും വെള്ളി ലോകമൊത്തം ടയർ കത്തിച്ചെറിയുക. അവിടെ ഭരണം വേണ്ട. ഒരു സൈഡിൽ മതം ഒരുമിക്കുന്നു, മറു സൈഡിൽ ഭരണകൂടം തകരുന്നു. 3, ജനം റോഡിലിളകുന്നു. പണ്ട് ഇവിടെ കുമരകം എന്നൊരു സ്ഥലം, അവിടെ ഒരു സംഘടന എഴുതി, AIYF. എന്താ എഴുതിയത്? തൊഴിലല്ലെങ്കിൽ ജയിൽ. ഒരു നല്ല ഇംഗ്ലീഷുകാരൻ ഇവിടെ വന്ന് സെൽഫി എടുത്തു. അവൻ എവിടെ പോയെന്നറിയാമോ? നേരെ പോയി അമേരിക്കയിൽ. അന്നേരം അമേരിക്ക ശമ്പളം കിട്ടിയില്ല. അവൻ മലയാളിയോട് ചോദിച്ചു ഇതിന്റെ മീനിങ് അത് പറയാൻ. മലയാളി പറഞ്ഞു, വി വാണ്ട് ജോബ്, അതർവൈസ് വി വിൽ ഗോ ടു ജയിൽ. ജോലി കിട്ടിയില്ല, ജയിൽ. ഇപ്പോ ഇംഗ്ലീഷുകാരൻ ഇഷ്ടപ്പെട്ടു. അമേരിക്കയിൽ സമരം, 48 മണിക്കൂർ വാൾസ്ട്രീറ്റ്. തീർന്നില്ല,
അത് ബ്രിട്ടനിലേക്ക് വന്നു. ജോലി കഴിഞ്ഞ് പിള്ളേർക്ക് ശമ്പളം കിട്ടിയില്ല, അവരും റോഡിൽ ഇളങ്ങി തീർന്നില്ല. ചൈനയിൽ പിള്ളേർ ടിയാമർ സ്ക്വയർ ഗൾഫ് രാജ്യത്ത് ശമ്പളം കിട്ടാഞ്ഞ് ഷേഖിന്റെ കാർ മലയാളി തടഞ്ഞു, ജനം റോഡിൽ ഇളകി. ഡൽഹിയിൽ കണ്ടില്ലേ, ജനം റോഡിലോട്ട് വന്നു. എന്താണെന്നറിയാമോ, ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ആത്മകഥ ഞാൻ വായിച്ചു, അതിനകത്ത് എഴുതിയിരിക്കുന്നത് 3 ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറങ്ങിയില്ലെന്ന്. ഞാൻ വിചാരിച്ച് ഡൽഹിയിൽ നമ്മുടെ ജോയിച്ച ഉപവാസ പ്രാർത്ഥന കണ്ട് വെച്ച് പുള്ളി പോയതാണ്. സ്വത്രം കെ ജോയ് പാസ് അപ്പഴാ കാര്യം പിടികിട്ട് ഒരപ്പച്ചൻ വിസിലുമായിട്ട് കയറി. വല്ലവർക്കും ഓർമ്മയുണ്ടോ അണ്ണാ ഹസാരെ അന്നൊരു പാർട്ടി തുടങ്ങി? വല്ലവർക്കും അറിയാമോ ആപ്പ് പാർട്ടി എല്ലാരെയും പൊക്കുന്ന പാർട്ടി ചൂലെ കണ്ടില്ലേ? സ്വത്രം മുഖ്യമന്ത്രിയുടെ പേരെന്താ? കേജ്രിവാൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പോലും പേടി, കേജ്രിവാൾ. ആ സമരം കേരളത്തിലോട്ടും വന്നു. ഇന്ന് എവിടാ സമരം? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നോക്കിയാൽ മതി. എസ് എൻ ഡി പി സമരം, എൻ എസ് എസ് സമരം തീർന്നില്ല. വി എസ് ഡി പി എന്ന് വരുന്ന ഒരു സംഗത, നിലവിളി സമരം, ഇരുന്ന് സമരം, കടപ്പ് സമരം, കൊലവിളി സമരം, എന്തൊക്കെ സമരം തീർന്നില്ല. പിന്നെ ക്രൈസ്തവരുടെ സമരം ഉണ്ടോ? അവരും പുറകിലല്ല. ഈ പെരുമ്പാവൂർ കോലഞ്ചേരി റൂട്ടിൽ പോണം. അവിടെ ഒരു വിഭാഗം പറയുന്നത് ഞങ്ങൾ അന്ത്യോക്കിയ, മറ്റവൻ പറഞ്ഞ് ഞങ്ങൾ മലങ്കര മെത്രാംപക്ഷ ബാഹുവാപക്ഷ റോഡി. എന്റെ സുഹൃത്ത് ഒരു ഡി വൈ എസ് പി, എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ, എല്ലാം നല്ല ഉദ്യോഗസ്ഥരാണ് കൂടെ പഠിച്ചത്. ഒരു ദിവസം രാത്രി എന്നെ 11 മണിക്ക് വിളിക്കുന്നു, എന്റെ ഒഫീഷ്യലിനെ ജേക്കബ് എന്നാ, ജേക്കബ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു എന്തുവാ പ്രശ്നം പറ്റിയത്? അപ്പോഴാ പറയുന്നത് എനിക്ക് കുരിശടി ഡ്യൂട്ടിയാന്ന്. ഞാൻ പറഞ്ഞു നിന്നെ ആരായി കുരിശടി കൊണ്ട് ഡ്യൂട്ടി ഇട്ട്? അപ്പോഴാ പറയുന്നത് എന്റെ പൊന്ന് പാസ്റ്റർ ഇവിടെ രണ്ടുപേര് സിംഹാസനത്തിന് അടി നടന്നുകൊണ്ടിരിക്കുക, ഭാര്യയും കൊച്ചുങ്ങളും ഉള്ളതായോ മരണ കയറി കൈകാര്യം ചെയ്യുമെന്ന് അറിയത്തില്ല, ഞാനൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. സ്വത്രം തീർന്നില്ല. അവിടെ സമരം, സി എസ് ഐ സമരം. എന്താ അവരുടെ തിരുമേനിയെ കാറ് തടഞ്ഞെന്ന് പറഞ്ഞ അവരുടെ സമരം. പെന്തിക്കോസുകാർ ഒട്ടും മോശമല്ല, പാറശാല അവന്മാരും കുത്തിയിരുന്നു. എന്താ സമരം? ഇടയ സംഘമാ, ആട് സംഘമാ. സ്വത്രം ദൈവസഭയോ നിൽക്കുന്ന ഒരു ഒറ്റ ഒരെണ്ണം ആവശ്യമില്ലാതെ റോഡിനകത്ത് ഇറങ്ങരുത്. സ്വത്രം പി എം ഫിലിപ്പ് സാറും ഉമ്മച്ചമ്പാശോ ഒക്കെ നേതൃത്വം കൊടുത്തൊരു നല്ല ദൈവസഭയുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ദൈവസന്ധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. റോഡിനകത്ത് ചുമ്മാതെ കൊടി ഉയർത്താനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പിതാക്കന്മാർ നടത്തിയ പിതാക്കന്മാർ നടത്തിയ പ്രമാണത്തിലേക്ക് ദൈവസഭ ഇന്ന് മടങ്ങി വരട്ടെ. തീർത്തിയാൻ പറയാം, ഇനി വന്നില്ലേലും വേണ്ടിയാണ്. സ്വത്രം ക്ലിയർ ആയിട്ട് പറയാം. അവരും ഇളകി. ഇപ്പൊ സമരം ചെയ്യാൻ ഏറ്റവും മുൻപിൽ ആരാ? സഹോദരിമാർ. കണ്ടില്ലേ, ഞാൻ ഇന്നാൾ ഇടുക്കി പോയി, അവിടെ ചെന്നപ്പോഴേ അവര് പറഞ്ഞ മൂന്നാർ സമരം. വല്ലവർക്കും ഓർമ്മയുണ്ടോ? ആർക്കറിയാം? പെൺകൊച്ചുങ്ങൾ 3000 പേർ റോഡിലിറങ്ങി, സഹോദരി ലിസിയും ഗോമതിയും. ഞാൻ പൂപ്പാറേ ശാന്തമ്പാറേ രാജാക്കാടും തൊട്ടിക്കാനോ സേനാപതി കൺവെൻഷൻ പോയപ്പോ അവിടുത്തെ പിള്ളേരെന്നെ പരിചയപ്പെടുത്തി. ഈ സഹോദരിമാര് എന്താ സമരം? പോസ്റ്റർ വേണ്ട, ബാനർ വേണ്ട, മെസ്സേജ് ഒറ്റ വരണം. 3000 പേർ മൂന്നാറിൽ റോഡിൽ. നമ്മുടെ ഉമ്മൻചാണ്ടി സർഭാവപ്പെട്ട മനുഷ്യൻ സരിജ സലീം രാജിനെയൊക്കെ ഒന്ന് ഉറക്കി റെഡിയാക്കിയപ്പോഴ മൂന്നാർ സമരം. ആ സമയത്ത് കണ്ടില്ലേ 95 വയസ്സുള്ള ഒരു അപ്പച്ചൻ സഖാവ് വി എസ്, അദ്ദേഹത്തിന്റെ സ്വന്തം ചാനൽ ഏഷ്യാനെറ്റ്. ഞാൻ എവിടെയോ പ്രസംഗിക്കാൻ പോയപ്പോ ഒരു പയ്യൻ എന്നോട് പറയാ, പാസ്റ്ററെ നോക്കിയോ നോക്കിയോ വി എസ് മൂന്നാറിൽ, വി എസ് മൂന്നാറിൽ. ഈ അപ്പച്ച എങ്ങനെ പറന്നിറങ്ങിയെന്ന് അറിയത്തില്ല. അവിടെ ചെന്നപ്പോ സഹോദരി ലിസി ഒരു കസേര കൊടുത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുത്ത് ഒറ്റ പാട്ട്, എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. ഈ മനുഷ്യൻ എവിടെ ഇറങ്ങിയാലും ഒരു കാര്യം മോശമാണെന്നറിയാം. ഉടനെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു തോട്ടം തൊഴിലാളി കണ്ട കൂലി കൂട്ടിയെന്ന്. 5 മണിക്ക് ഏഷ്യാനെറ്റില്ലായും. അപ്പച്ച ഇങ്ങനെ പാടുക, അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര കോടിയേരി പിണറായി നോക്കിക്കോളാൻ. സ്വത്രം കണ്ടില്ലേ, ഇത്രയും നല്ല സമര ജനത്തെ ഇളക്കുന്നു. ഇതെവിടെ സംഭവിക്കുന്നു? ഇന്നത്തെ സമര റോഡിലൊന്നും ഞാൻ തൊടുന്നില്ല. 2650 കൊല്ലം മുമ്പ് ഭക്തനായ ഹഗ്ഗായി കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പ്രവചനം നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഞാൻ ഭൂമിയെയും ഞാൻ കരയെയും ഞാൻ കടലിനെയും ഞാൻ ഇളക്ക സകല ജാതികളെയും ഞാൻ ഇളക്ക്. ഇന്ന് പത്രം കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ തലമുറയിൽ സകല ജാതികളുടെയും മനോഹര വസ്തു ഈ തലമുറയിൽ വരും. കുഞ്ഞ് മണർകാട് ഇന്ന് രാത്രി ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മുഴുജാതിയുടെ മനോഹര വസ്തു ഈ തലമുറയിൽ വരും. യേശു ക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശു ക്രിസ്തു സി എസ് ഐയുടെ
ദൈവമല്ല, യേശു മർത്തോമായുടെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്നു രാത്രി മണർകാട്ട് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെങ്കിൽ, വീട്ടിനകത്തോ പറമ്പിലോ വണ്ടിക്കകത്തോ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദര, ആത്മഹത്യക്ക് കൊതിക്കു വേണ്ടുന്ന സഹോദരിയെ, ഇന്നു രാത്രി നെഞ്ചത്ത് കൈവച്ച് ഒന്നുകൂടി പറ, യേശു എന്റെ ഏക ദൈവ, വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നിന്നെ എതിരേൽക്കാൻ കോടാനുകോടി ദൂതന്മാരുമായി ഞങ്ങൾ ഉയർത്തുന്ന നാഥൻ വരാറാ. എത്ര പേരിന്ന് രാത്രി അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ്, ഇവിടെ കയറി വരുക, വേലാൻ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വൺ വേൾഡ് റിലീജിയൻ പാസ്റ്റർ സമകാലിക സംഭവങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഇന്നത്തെ വാർത്തയിലിത്. നമ്പർ വൺ, വൺ വേൾഡ് റിലീജിയൻ. നമ്പർ ടു, ജി എസ് ടി വാറ്റ്. ഇത് എവിടുന്ന് വന്നു ജി എസ് ടി വാറ്റ്? വായിക്കാം വെളിപ്പാട് പുസ്തകം 6:5-6 ജി എസ് ടി വാറ്റ് വായിച്ചിട്ട് കുഞ്ഞെ. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. കറുത്ത കുതിര, ക്ഷാമം. അടുത്തത്, അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഇതിന്റെ പേരാ കുഞ്ഞെ GST, ത്രാസ്, ഗുഡ് സർവീസ് ടാക്സ്. ഇന്ത്യയിൽ, അമേരിക്കയിലും ഗൾഫ് രാജ്യത്തും ഇതിന്റെ വേറൊരു പേര്, ഓമന പേര്, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ഇനി ഒരവസരത്തിൽ ഞാൻ മണർകാട്ട് വരുമ്പോൾ മഗധീയ ബാബിലോണിനെ പറ്റി വ്യക്തമായിട്ട് ഞാൻ പ്രതിപാദിക്കും. അന്ന് വരാൻ പോകുന്ന കാലത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റി മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഇതെല്ലാം തീരാറായി. കണ്ടില്ലേ, ബാർകോഡ്, സോപ്പ്, ചീപ്പ്, കണ്ണാടി, ട്രെയിൻ ടിക്കറ്റ്, പേന, പെൻസിൽ, സകലത്തിലും ബാർകോഡ്. അർത്ഥം സകല വിനിമയവും ഒരുത്തന്റെ കയ്യിൽ വരും. അതിന് ഇംഗ്ലീഷ് പറയുന്നത് വൺ വൈമൻ സ്കെയിൽ. അതിന്റെ പേരാ ജി എസ് ടി. നിങ്ങൾക്കറിയാം, മരുന്ന് മേടിച്ച ജി എസ് ടി, ഫോൺ ബിൽ അടച്ച ജി എസ് ടി, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത ജി എസ് ടി, ഉടുപ്പ് മേടിച്ച ജി എസ് ടി, ടെലിഫോൺ ചാർജ് ചെയ്ത ജി എസ് ടി, അതിന് പുറകെ ബാർകോഡ്. ഇത് മഗധീയ ബാബിലോൺ വരുന്നതിന് പിൻപിലുള്ള സകല ചരിത്രം എന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ പെട്രോൾ പമ്പിൽ പോയിട്ടുള്ള ആരെങ്കിലും ഒന്ന് കൈ ഉയർത്താം. സ്വതന്ത്രം പെട്രോൾ പമ്പിൽ പോയിട്ടുള്ള ആരെങ്കിലും, ആ അച്ചായമാരല്ല എന്ന് കൈ ഉയർത്തുന്നുണ്ട്. സന്തോഷം. കണ്ടില്ലേ ഈ പെട്രോൾ പമ്പിലെ വിലയാരാ മാറ്റുന്നത്? ഇന്നലെ രാത്രി മണർകാട് പമ്പിൽ പോയി നിങ്ങൾ 70 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. ഇന്ന് രാവിലെ ചെന്നപ്പോ 69 രൂപ. പെങ്കൊച്ചിനോട് ചോദിക്കും, ആരാ കുഞ്ഞെ വില മാറ്റുന്നത്? ആ കൊച്ചു പറയുന്നാണ്ട് അകത്തൊരു കമ്പ്യൂട്ടർ ഉണ്ട്, രാത്രി ഇന്ത്യൻ ഓയിലുകാരൻ വില മാറ്റി. വൺ ബൈ മൺ സ്കെയിൽ. കോട്ടയത്തുകാരൻ നല്ല കാര്യമല്ലായിരുന്നു. റബ്ബർ എത്ര രൂപയ്ക്കാ വിറ്റതാ? 250. പൊന്നമാമ 150 ഒട്ടുവാൽ അടിച്ചു മാറ്റി വിറ്റതാ. ഇപ്പൊ എന്ത് പറ്റി? ആസിയാൻ കരാർ. മലേഷ്യ വില കുറഞ്ഞു, കോട്ടയത്തും വില കുറഞ്ഞു. വൺ ബൈ മൺ സ്കെയിൽ. ലോകം ഒരുവന്റെ കയ്യിൽ തീർന്നില്ല. ലണ്ടനിൽ സ്വർണവിപണി വില താഴും. ഏഷ്യാനെറ്റുകാരൻ എഴുതും, ലണ്ടനിൽ 10 ഔൺസ് കുറഞ്ഞു. ഉടനെ കോട്ടയത്തെ കുന്നത്തുകളത്തുകാരൻ ബോർഡ് മാറ്റും, ഗ്രാമിന് 2900. ഉച്ച കഴിഞ്ഞ് ലണ്ടനിൽ 10 ഔൺസ് കുറഞ്ഞു, അടുത്ത വില 2800. വൺ ബൈ മൺ സ്കെയിൽ. ലോകം ഒരുവന്റെ കയ്യിൽ. ജി എസ് ടി വാറ്റ്, ഇതൊരു നിർണായക സംഭവം. അടുത്ത കാര്യം, സഭ എടുക്കപ്പെട്ടാൽ തിന്നാനും കുടിക്കാനും എന്ത് കിട്ടും? വായിക്കാം, വായിച്ചാട്ടെ. സഭയെടുക്കപ്പെട്ടാൽ തിന്നാനും കുടിക്കാനും എന്ത് കിട്ടും? അടുത്ത വാക്യം കൂടെ വായി കുഞ്ഞെ. ഒരു പണത്തിന് ഒരിടങ്ങഴി കോറുമ്പ്. ആ ഭക്ഷണം മുതലുവൻ എതിർ ക്രിസ്തുവിന്റെ കമ്പ്യൂട്ടറിലേക്ക്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. ഒരു പണത്തിന് മൂന്നിടങ്ങഴിയവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന നാലു ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. കേട്ടോ, ഇത് വരാൻ പോന്ന അന്ത്യകാലമാണ്. കഴിഞ്ഞ ഏപ്രിലിന് മുമ്പായിട്ട് ഞാൻ ഈ വചനം പ്രസംഗിച്ചെങ്കിൽ നിങ്ങളെല്ലാം പറഞ്ഞാൽ ഈ പാസ്റ്ററിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. കണ്ടില്ലേ, കൈവച്ച റേഷൻ കടകളിൽ ഈ പോസ്, ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന അജീബ് പുത്തുവോ. 4 വർഷം മുമ്പ് എൻ്റെ കൂടെ സ്റ്റേജിൽ പലയിടത്തും ആയിരക്കണക്കിന് സ്ഥലത്ത് പാടിയിട്ടുള്ള, അന്ന് ഞാൻ ഈ നോട്ട് കാണിച്ചിട്ട് പറഞ്ഞു റേഷൻ കൈവച്ച് മേടിക്കുമെന്ന്. അന്ന് ചില ആൾക്കാർ പറഞ്ഞ് എനിക്ക് ബുദ്ധിക്ക് ഇച്ചിരി കൂടുതൽ വന്ന പാസ്റ്റർ എന്തോ കുഴപ്പം പറ്റിയെന്ന്. സ്വതന്ത്രം
ഇപ്പൊ ഏപ്രിൽ മാസത്തിൽ കണ്ടില്ല ഈ പോസ് കൈവച്ച്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മണർകാടിനോട് ഞാൻ പറയുക, കഴിക്കുന്ന ആഹാരം പോലും കമ്പ്യൂട്ടർ തരാൻ പോകുന്നു. വൺ വെയ്മൻ സ്കെയിൽ. ഇനി സഭ എടുക്കപ്പെട്ടാൽ തിന്നാനും കുടിക്കാനും എന്ത് കിട്ടും? ഹിന്ദിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ക്യാ ഖാനേക്കോ മിലേഗ ക്യാ പീനേക്കോ മിലേഗ. മണർകാട്ട സഹോദരങ്ങളോട് ഞാൻ പറയാന്ന്, അല്പ ഹിന്ദി പഠിക്കാതെ പച്ചോളം കുടിക്കാൻ കിട്ടത്തില്ല സഹോദരം. ഞാൻ ഇടയ്ക്ക് നമ്മുടെ പെരുമ്പാവൂർ ഐ പി സിയുടെ കൺവെൻഷന് വേണ്ടി പോയി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പം അവിടെ ഒരു കഫ്റ്റീരിയ ചായ കൊടുക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഹിന്ദിക്കാരൻ എന്നോട് ചോദിക്കുക, ക്യാ ചായേ ബായിന്ന് സഹോദരം. ഞാൻ പറഞ്ഞ ചായ് ചായേ ബായിന്ന്. അവന് പിടികെട്ടി എനിക്ക് ഇച്ചിരി ഹിന്ദി അറിയാം. അവൻ എന്നോട് ചോദിക്കുക ബാഗർക്ക ആദ്മി എന്ന്. ഞാൻ പറഞ്ഞു ബാഗർക്ക ആദ്മി നെയ്യമേ കേരള അക്കാദ്മി എന്ന് സ്വത്രം. അവൻ എന്നോട് ചോദിച്ച ആക്കോ ഇത്ര ഹിന്ദി കൈസ ജാനത്തെ എന്ന്. ഞാൻ പറഞ്ഞു ബായി മേ പന്നെക്കട്ട സെക്കൻഡ് ലാംഗ്വേജ്. ഉടനെ അടുത്ത ചോദിക്കുക ചായക്ക അന്തർ ശക്കർ ചായ എന്ന്. ഞാൻ പറഞ്ഞു വേറെ അന്തർ ബേർ ശക്കർ. വേറെ വല്ല മലയാളി ആണെന്ന് വേറെ ചായയുടെ കൂടെ കണ്ട് ഗിഫ്റ്റ് തരാൻ പോന്നു സ്വത്രം. ഞാനിന്ന് അമ്മമാര് സഹോദരന്മാരോടും എല്ലാവരും പറയാം, കുറച്ച് ഹിന്ദി പഠിക്കാതെ രക്ഷയില്ല. സഭ എടുക്കപ്പെട്ടാൽ ഈ വാക്യം നോട്ട് ചെയ്ത് നാല് പേരോട് നിങ്ങൾ നാളെ സുവിശേഷം പറയണം. അതിനുവേണ്ടി ഈ വാക്യം വായിക്കുന്നത്, 2650 കൊല്ലം മുമ്പ് കേബാർ നദീ തീരത്ത് പ്രവാസത്തിലിരുന്ന യെസക്കേലിനോട് വരുവാനിരിക്കുന്ന കാലത്ത് ഇസ്രയേലിനോ ലോകത്തിനോടുമുള്ള ബന്ധത്തിൽ പറയുന്നു, എന്ത് തിന്നാനും കുടിക്കാനും കിട്ടും. വായിക്കാം ഏകസ്കേൽ 4:10-11 വാക്യങ്ങൾ. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ഷേക്കൽ തൂക്കമായിരിക്കും. പിവൈപിയ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് കിട്ടും. താലന്ത് പരീക്ഷ ചോദിക്കും, ഇസ്രയേലിന്റെ തൂക്കമേത് ഷേക്കൽ. ഇത് 20 ഷേക്കൽ. ഇത് അമേരിക്കയിലേക്ക് വന്നാൽ 20 ഔൺസ്. ലണ്ടനിലും 20 ഔൺസ്. ഇന്ത്യയിൽ വന്നാൽ 200 ഗ്രാം. ഇപ്പൊ വല്ലതും ശരിയായിട്ടുണ്ടോ? കവർ ചപ്പാത്തി മേടിച്ച് ആരെങ്കിലും ഉണ്ടോ ഒന്ന് കൈ ഉയർത്താമോ? കവർ ചപ്പാത്തി എത്ര കിട്ടിയ അച്ചായ കവറി? 10 എണ്ണം. നമ്മുടെ കുടുംബം അങ്ങനെ, നാം 2, നമുക്ക് 2 കൊളന്ത. പപ്പ മമ്മി 2, 4. 2 കുഞ്ഞുങ്ങൾ 4, 8. വല്യപ്പനും വല്യമ്മയും മൂലെ കിടക്കട്ടെ, ജീവൻ കിടക്ക ഓരോന്ന്. 10 സ്വത്രം. കേരളത്തിൽ നിന്ന് ഞാൻ കവറിയപ്പാത്തി മേടിച്ചു, അവിടെയും 10. ആന്ധ്രായി പ്രസംഗിക്കാൻ പോയി, അവിടെയും 10. തീർന്നില്ല. തമിഴ്നാട്ടിൽ പോയി, അവിടെയും 10. തീർന്നില്ല. ഈ പോസ്, ഇതൊരു ഭയങ്കര ടെക്നിക്കൽ സൈഡ്. റേഷൻ കൈവച്ചാൽ വിരലടയാളം പരിശോധിക്കുന്നു. എന്താ ഇന്ന് കമ്പ്യൂട്ടർ പറയുന്നത്? 4 കിലോ വെള്ളയരി, 2 കിലോ കുത്തരി, 1 കിലോ പച്ചരി, 2 ആട്ട, 1/2 കിലോ മണ്ണെണ്ണ. റേഷൻ കടയിൽ ഇരിക്കുന്ന അന്നമ്മാമ പറയണ്ട, കമ്പ്യൂട്ടർ പറയും സ്വത്രം. കണ്ടില്ലേ തീരാൻ പോവുക കാലം? വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് റേഷൻ കൈവച്ചു മേടിക്കും. ഞാൻ ഒരു ടെക്നോളജി കൂടി ഇന്ന് പറയാം. ഇവിടെ ഇരിക്കുന്ന മോസസ് പാസ്റ്റർ, സെന്ററിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട അച്ചായൻ ഉമ്മൻ പാസ്റ്റർ, ഈ കർത്താവിന്റെ ദാസൻ, ഞങ്ങൾ 5 പേരൂടെ റേഷൻ കടയിൽ പോവാ. ഞങ്ങളുടെ കൈവച്ചിട്ട് ഞങ്ങൾ റേഷൻ കാർഡ് മാറ്റിക്കൊടുത്താൽ റേഷൻ കിട്ടുമോ? ഇല്ല. അന്നേരം കൈക്കകത്ത് രേഖയുണ്ടോ? ഉണ്ടോ? സങ്കീർത്തനം വല്ലവർക്കും അറിയാമോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു. പിണ്ഡാകാരമായിരുന്നപ്പോൾ എന്റെ കണ്ണ് നിന്നെ ദർശിച്ചിരുന്നു. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ച ധാരാ സ്വർഗത്തിലെ ദൈവം. അങ്ങനെയെങ്കിൽ ആ കൈ ഇനി മണർകാട്ട മന്ത്രവാദിയുടെ കൈക്കകത്ത് നീ കൊണ്ട് കൊടുക്കരുത്. സ്വത്ര മാനസാന്തരപ്പെട്ടോ? മാനസാന്തരപ്പെട്ടോ? പല ക്രൈസ്തവ വിശ്വാസികളും ഈ ഫലം നോക്കുന്ന കാര്യം നോക്കുന്നിടത്തോ ഞാൻ ഇന്ന് പറയുക, ഈ പോസിന്റെ റേഷൻ കടയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ നിന്റെ വിരലടയാളം നോക്കി 4 കിലോ കുത്തരിയും 3 കിലോ പുളിക്കരിയും 1/2 കിലോ ആട്ടയും 1/2 കിലോ മണ്ണെണ്ണയും തരാൻ ഒരു കമ്പ്യൂട്ടറിന് അറിയാമെങ്കിൽ നിന്നെ പറ്റി സകല രേഖയും അറിയാവുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. ഈ വചനം കേട്ടെങ്കിൽ ഇനി ഈ വചനമെടുത്ത ഒരു വ്യക്തി, ബൈബിൾ കയ്യിൽ കണ്ട വ്യക്തി, വീട്ടിനകത്ത് ബൈബിൾ വായിച്ച ഒരു വ്യക്തി പോലും മന്ത്രവാദിയുടെ അടുത്ത് നിന്റെ കൈ കൊണ്ട് കൊടുക്കരുതേ. നിനക്ക് വേണ്ടതെല്ലാം ഈ കൈരേഖക്കകത്ത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നമ്മുടെ തലപ്പാടി സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പാസ്റ്റർ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കേരളത്തിലെ സപ്ലൈകോയുടെ
ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അടിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പറയാം, എന്തോ അടിക്കാന. അപ്പം പറയോ, 6 മാസം കഴിഞ്ഞ സപ്ലൈകോയിൽ ഇപോസ് കാർഡ് വേണ്ടെന്ന്, സ്തോത്രം, നമ്മുടെ കൈവച്ച സപ്ലൈകോയിൽ. ആ പുള്ളി എന്നോട് പറഞ്ഞാന്ന്, കേരളത്തിൽ റേഷൻ മേടിക്കുന്ന ഡൽഹിയിലെ FCA ഗോഡൗൺ കാണും, ഓൺലൈൻ കേരളത്തിലെ സപ്ലൈകോ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ തിന്നാൻ കിട്ടുന്നത് 200 ഗ്രാം തീർന്നില്ല. സഹോദരന്മാര്, ഇപ്പൊ മണറേട്ട അച്ചായമാരെ ഭക്ഷണം എങ്ങനെ? 5:30 കട്ടൻ കാപ്പി, 7 മണിക്ക് കപ്പിനകത്ത് ചായ കൊടുത്തില്ലേ അന്നമ്മാമ അന്യായ ഭാഷ പറയുന്ന അച്ചായന്മാരെ അവിടെ ഉള്ള നിൽക്കട്ടെ. 9 മണിക്ക് നല്ല ഇഡലി, നല്ല പുഴുങ്ങിയ മട്ട ചായ. 12:30 നല്ല ചാപ്പാട്, ചോറ് കപ്പ, മീനില്ലെങ്കിൽ പാട്ടയല വറുത്തതുണ്ട് കൊണ്ടുവരട്ടെ. 3:30 നല്ല കാപ്പി, 2 ആരോറൂട്ട്, രാത്രി ഓട്സ് കാച്ചിയത്. മെഡിക്കൽ സയൻസ് ഉള്ള നേഴ്സുമാർക്ക് ഇവിടെ അറിയാം, മണർകാട്ടെ ഒരു അച്ചായൻ 4 കിലോ കാലറിയാ ഒരു ദിവസം തട്ടുന്ന, സ്തോത്രം. ആ തിന്നുന്ന അച്ചായന് കിട്ടുന്നത് 2 കുഞ്ഞു ദോശ. അതുകൊണ്ട് ആട്ടിയ മാവും ചപ്പാത്തി എല്ലാം വന്നത് അന്ത്യകാലം, സ്തോത്രം. തീരാറായി, തീർന്നില്ല. ഇനി കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ കുടിക്കാൻ എന്ത് കിട്ടും? അക്കാബിനെ കിട്ടുമോ, മസാപ്പി കിട്ടുമോ, ഗ്രീൻ വാലി കിട്ടുമോ എന്നൊക്കെ പറയാം. അടുത്ത വാക്യം വായിച്ചാട്ട് കുഞ്ഞ്, ശ്രദ്ധയോടെ വായിക്കാം. ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. അടുത്തത് വെള്ളവും അളവ് മളവ് പ്രകാരം. നോഹയുടെ കാലത്ത് പ്രളയം, ഭൂമിയിൽ ജീവശ്വാസമുള്ളതെല്ലാം ചത്തു, വെള്ളമില്ല. ലോത്തിന്റെ കാലത്ത് ആകാശത്ത് നിന്ന് തീയിറങ്ങി, സകല ജലാശയവും പോയി. ഇപ്പൊ മഹാപ്രളയം. നിങ്ങൾ ഇവിടെ നല്ല വെള്ളം കുടിക്കുന്ന കുട്ടനാട്ടി ഒന്ന് പോണം, ഇതുവരെ വെള്ളം ക്ലിയർ ആയിട്ടില്ല. എന്താണെന്നറിയാമോ? വൈറസ്. അങ്ങനെയെങ്കിൽ വെള്ളവും അളവ് പ്രകാരം. ശ്രദ്ധയോടെ വചനം. നമ്മുടെ ഇടയ്ക്ക് ഇവിടെ ജലക്ഷാമം ഉണ്ടായിരുന്നു. ഒരു പയ്യൻ ടാങ്കറിനകത്ത് വെള്ളം കൊണ്ടുവരും. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറയും, അമ്മാമെ 12 കലം വെച്ചേക്കാൻ. ഈ ചെറുപ്പക്കാരൻ 6 എണ്ണത്തിൽ വെള്ളം ഒഴിക്കും. സിനിമാക്കാരനെ കൊണ്ട് ചിരിച്ചാ വരുന്നത്. 6 ഒഴിച്ചിട്ട് ഒരു പാട്ട് കർത്താവ് ഗംഭീരനാണ്. അടുത്ത ആഴ്ച കാണാം, പോട്ടെ. സ്തോത്രം. സഭയെടുക്കപ്പെട്ടാൽ ഇവിടെ വെള്ളം കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ കുളി എങ്ങനെയാ സിസ്റ്റർ? ഞങ്ങളുടെ സഹോദരന്മാരെ എങ്ങനെയും കൊണ്ടുപോവാ. ഒരു നേരം കുളിച്ച് ഒരു സ്പ്രേയും അടിച്ച് കവലേക്ക് ഇറങ്ങും. അമ്മാമാരെ കുളിച്ചുകൊണ്ടിരിക്കുക, കാവ്യാമാധവനെ പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. സ്തോത്രം. എന്റെ പൊന്നമ്മാമേ, കുടിക്കാൻ വെള്ളം കിട്ടിയില്ലേ, കുളിക്കാൻ എങ്ങനെ വെള്ളം കിട്ടും? ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17, ഇന്ന് കോട്ടയത്തടിക്കുന്നത് 31. ഈ ചൂടിങ്ങനെ പോയാൽ ശരീരത്തിനകത്ത് പരുക്കൽ ബാധിക്കും. പരുക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ ചൂട് കൊണ്ട് ശരീരം പൊട്ടി മനുഷ്യൻ മരിക്കുന്ന കാലം. തീർന്നില്ല. വെള്ളം കഴിഞ്ഞു. ഇനി ഈ ആട്ടിയ മാവും ചപ്പാത്തിയും കിട്ടിയാൽ എങ്ങനെ നിങ്ങൾ ചുട്ടു തിന്നും? അതുകൂടൊന്ന് വായിരു പാസ്റ്റർ, കേക്ക് മണർകാട് കേട്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്. വായിക്കാം അടുത്ത വാക്യം. വെള്ളവും അളവും പ്രകാരം ഒരു ഓഹരി നീ കുടിക്കണം. കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നീ അത് യവദോഷ പോലെ തിന്നേണം. യവദോഷ പോലെ തിന്നണം. അവർ കാണേ നീ മനുഷ്യ മലമായ കാഷ്ടം കത്തിച്ചത് ചുടേണം. മനുഷ്യന്റെ മലമായ കാഷ്ടം കത്തിച്ചത് ചുടേണം. ശ്രദ്ധയോടെ വചനം കേൾക്കുന്നവർ, 1990 August 2nd കുവൈറ്റ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യം തീ എവിടെ ഇട്ടത്? എണ്ണക്കിണറിനകത്ത്. കണ്ടില്ലേ? ഇനി മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒരു യുദ്ധം സൗദിക്കോ ദുബായ്ക്കോ നേരെ അടിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ എണ്ണക്കിണർ മുഴുവൻ കത്തും. അങ്ങനെ എണ്ണക്കിണർ കത്തിയാൽ ഇവിടെ പെട്രോൾ കിട്ടുമോ, ഇവിടെ ഡീസൽ കിട്ടുമോ, മണ്ണെണ്ണ കിട്ടുമോ? ആ വരാൻ പോകുന്ന പീഡാകാലത്തിൽ സംഭവിക്കാൻ പോകുന്ന റേഷൻ കടയുടെ പേര് 2 വർഷം കൊണ്ട് മാറാൻ പോകുന്നു. ഫുഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പാമോയിൽ വരെ നീ റേഷൻ കടയിലേക്ക് മോഡി സാർ കൊണ്ടുപോകാൻ പോവാ. അങ്ങനെയെങ്കിൽ അന്ന് ഇവിടെ എങ്ങനെ റേഷൻ കട നാട്ടിയ മാവും ചപ്പാത്തിയും കിട്ടിയാൽ എങ്ങനെ ചുടുമക്കള്? പച്ച മനുഷ്യന്റെ മലം വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിന്റെ മേൽ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയോ പാമോയിലോ ഒഴിച്ച് ദോശ ചുട്ട് തിന്നുന്ന കാലം ഇവിടെ വരാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി മണർകാട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാദിവസം. കൈവച്ച് റേഷൻ മേടിച്ച തലമുറയോട് 6 മാസം കഴിഞ്ഞ് സപ്ലൈകോയിൽ കൈവെക്കാൻ പോകുന്നെങ്കിൽ ഈ വചനങ്ങൾ നിവർത്തിയായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.
മണർകാട് സഹിഷ്ണതയുടെ എന്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂതലത്തിലെന്ന് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ ഇന്നു രാത്രി കേൾക്കട്ടെ. വാതിലുകൾ അടയാറായി, യേശുനാഥൻ വരാറായി, പ്രവചനങ്ങൾ നിവർത്തിയായി. ഇന്നു രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.